കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടി നിൽക്കുന്ന ഒരു പ്രവണത ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. കോവിഡ് തുടങ്ങിയ കാലം മുതൽ കേരളത്തിൽ എപ്പോഴും ഇന്ത്യയിലുള്ള ശരാശരിയേക്കാൾ കോവിഡ് കേസുകൾ കൂടി നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഒന്നാം തരംഗത്തിൽ ഏറ്റവും കൂടുതൽ കേസ് വന്ന ജൂലൈ 11-ാം തീയതി ഇന്ത്യയിലെമ്പാടും 100,000-ത്തോളം കേസുകൾ ഉണ്ടായിരുന്നതിൽ 9,000 കേസുകൾ, അതായത് ഒരു 10% താഴെ മാത്രമാണ് ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നത് ഒന്നാം തരംഗത്തിൻ്റെ ഉച്ചതിയിൽ. മറിച്ച് ഒന്നാം തരംഗം കഴിഞ്ഞ് ഏറ്റവും കുറച്ച് കേസുകൾ മാത്രം വന്നിട്ടുള്ള ജനുവരി 19-ാം തീയതി ഇന്ത്യയിലെമ്പാടും നമ്മൾ നോക്കുമ്പോൾ ഒരു 10,000-ത്തോളം കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും 4,000 കേസുകൾ, ഏതാണ്ട് 40% കേരളത്തിലാണ്. രണ്ടാം തരംഗം ഏറ്റവും ഉന്നതിയിൽ വന്നിട്ടുള്ളത് മെയ് 6-ാം തീയതിയാണ് 2021. അന്ന് 412,000 ചില്ലുവാനം കേസുകൾ ഇന്ത്യയിൽ ആ ഒറ്റ ദിവസം ഉണ്ടായി. കേരളത്തിൽ ഏകദേശം 42,000 കേസാണ് ഉണ്ടായത്, പിന്നെയും 10%. മറിച്ച് ഇപ്പോൾ കേരളം വീണ്ടും 30 മുതൽ 35% വരെ ഉള്ള കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ വളരെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 10% അതിൽ താഴെയോ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ, ഇന്ത്യയിൽ കേസുകൾ കുറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന കേസിൻ്റെ 30 മുതൽ 40% വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെയായിട്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 10%ത്തിലധികം കോവിഡ് രോഗികളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു 2.5% കോവിഡ് രോഗികളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ 2.5% കോവിഡ് രോഗികളെ കണ്ടെത്തിയ ഇന്ത്യയിൽ കോവിഡ് കാരണം ഒട്ടനവധി മരണങ്ങൾ, ഒട്ടനവധി ആശുപത്രിവാസങ്ങൾ, നമ്മുടെ സംവിധാനം മുഴുവൻ തകിടം മറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ജനസംഖ്യയുടെ 10%ത്തിലധികം കോവിഡ് രോഗികളാണെന്ന് ഇതിനകം തന്നെ മനസ്സിലായ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഈ സമാധാന കാലത്ത്, അതായത് കോവിഡിൻ്റെ വ്യാപകമായിട്ടുള്ള ഈ തരംഗം ഉണ്ടാകുന്ന സമയത്തല്ലാതെയും കേരളത്തിൽ ധാരാളം രോഗികളുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾക്ക് സമാധാന കാലത്ത് നമുക്ക് ധാരാളമായിട്ട് രോഗികളെ കണ്ടെത്താനായിട്ട് കഴിയുന്നു. രോഗികളെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആളുകൾ രോഗികളാണെങ്കിൽ സർക്കാർ അവരെ കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും അവർ നേരിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തുന്നു. അവരവരുടെ സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, അവരും പോയി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു സമയത്തും നമുക്ക് രോഗികളുണ്ട് എന്നുണ്ടെങ്കിൽ രോഗികളെ കണ്ടെത്താതിരിക്കാനായിട്ട് കഴിയില്ല. ആ രോഗം എവിടെയാണെങ്കിലും അത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൂചകം കൂടിയാണ് TPR. TPR എന്ന് പറയുമ്പോൾ 100 പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എത്ര പേര് പോസിറ്റീവ് ആകുന്നു, അതൊരു ശതമാനം മാത്രമാണ്. ആ ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നത് വ്യാപകമായി കോവിഡ് രോഗികളെ കണ്ടെത്താൻ കഴിയാത്ത സംവിധാനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ TPR ഉപയോഗിക്കുകയും അമേരിക്കയിൽ TPR ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വ്യാപകമായി രോഗികളെ കണ്ടെത്താൻ കഴിയുന്ന കേരളത്തിനെ പോലൊരു സംവിധാനത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. എണ്ണം കൂടുന്നോ കുറയുന്നോ എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ TPR കൂടുന്നോ കുറയുന്നോ എന്നുള്ളതല്ല. അപ്പോൾ ഈ എണ്ണം കൂടുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കൺസേണാണ്. അപ്പോൾ അതുകൊണ്ട് 3-ാം തരംഗം ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതകളെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, വളരെയധികം കരുതലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് തള്ളിവിടുന്നത് തീർച്ചയായിട്ടും നമുക്ക് അപകടം ചെയ്യും. പക്ഷേ എങ്കിലും കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. നമ്മുടെ സിസ്റ്റം വളരെ വിജിലൻ്റായിട്ടിരിക്കാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ രോഗികളാകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും 3-ാം തരംഗത്തിൽ രോഗികളാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് സാമൂഹ്യമായിട്ടുള്ളൊരു പ്രതിരോധ ശക്തി കൊടുക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 1-ാം തരംഗം കഴിഞ്ഞ് വളരെ താഴേക്ക് വന്ന ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലാണ്, അല്ലാതെ 1-ാം തരംഗം വന്നു കഴിഞ്ഞ് വീണ്ടും കേസുകൾ അധികം കുറയാത്ത കേരളത്തിലല്ല 2-ാം തരംഗം ഉണ്ടായത്. ഇപ്പോൾ 2-ാം തരംഗത്തിന് ശേഷം കേസുകൾ തീരെ കുറഞ്ഞ് ഒരു അമിതമായ ആത്മവിശ്വാസത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും 3-ാം തരംഗം രൂക്ഷമാകാൻ സാധ്യതയുള്ളത്. മറിച്ച് തരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേസുകൾ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുന്ന കേരളത്തിൽ 3-ാം തരംഗ ഭീഷണി കുറവാണ് എന്നാണ് പൊതുവെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ TPRനെയും കേസുകൾ കൂടുതൽ കണ്ടെത്തുന്നതിനെയും തുടർന്നുണ്ടാകുന്ന വിവാദങ്ങൾക്ക് വലിയ അടിസ്ഥാനമില്ല. പക്ഷേ തീർച്ചയായിട്ടും കേസുകൾ കൂടുതലായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ നമ്മളത് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടും സർക്കാർ തലത്തിലും ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ കേരളത്തിന് കൂടുതൽ കേസുകളെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശാവഹമായിട്ടുള്ള കാര്യമാണ് ഒരു പരിധിവരെ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഭ്യർത്ഥിക്കാനുള്ളത്.